ചേട്ടൻ എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഒട്ടും ഇഷ്ടം ഉണ്ടായിട്ടില്ല. വീട്ടുകാരുടെ നിർബന്ധം മൂലമാണ്, അല്ലാതെ എനിക്ക് അയാൾ ഒട്ടും ഇഷ്ടമല്ല. ചേട്ടാ, ചേട്ടൻ എന്നെ വെറുക്കരുത്. ചേട്ടൻ അറിയാലോ നമ്മൾ തമ്മിലുള്ള ബന്ധം. രണ്ട് ശരീരമാണെങ്കിലും ഒരു ഹൃദയം അറിഞ്ഞല്ലോ നമ്മൾ ദൈവമായിട്ടാണ് നമ്മൾ രണ്ടുപേരും പിരിക്കുന്നത്. നമുക്ക് രണ്ടുപേർക്കും അത് നല്ലതാ. അടുത്ത ജന്മത്തിൽ നമുക്ക് രണ്ടുപേർക്കും ഒന്നിക്കാം. ചേട്ടാ, ഇഷ്ടമല്ലാത്ത മനുഷ്യന്റെ കൂടെ ജീവിക്കുന്നെങ്കിലും ഞാൻ തന്നെ സഹിക്കും. അടുത്ത ജന്മത്തിൽ നമുക്ക് ഒന്നിക്കാൻ വേണ്ടി ഒരു സെക്കൻഡ്, ഒരു കോള്. അയ്യോ, കട്ടായി പോയി. ഒരു മിനിറ്റ്, എന്തോ ഇത്, ഇതാരാ? നിങ്ങള് തമ്മിൽ ഭയങ്കര ദേഷ്യത്തിലല്ലേ? അയ്യോ, എനിക്ക് അയാളെ വെറുപ്പാ. കാണുമ്പോ കാണുമ്പോ വെറുക്കാൻ വേണ്ടി ഞാൻ വാൾപേപ്പർ ഇട്ടു. ചേട്ടാ, ചേട്ടാ, പണി പാളി. എന്തുവാടാ ഈ പോകുന്ന കൊച്ചിനെ കണ്ടോ? ണോ തേച്ചിട്ട് പോയ കൊച്ചിനെ കുറിച്ച് ഇങ്ങനെ പറയാനേ? ഏ, അവള് കല്യാണം കഴിഞ്ഞു, നിനക്ക് നാണമുണ്ടോ? ഇങ്ങോട്ട് വാ. എന്നാലും ഇപ്പൊ അവള് എന്തോടുക്കുവായിരിക്കും. മോളായി പോയി അല്ലേ, വല്ല കെന്റിൽ എടുത്ത് കളയായിരുന്നു. അവള് വീണ്ടും മാറ്റിയല്ലോ ഭർത്താവിന്റെ കൂടെ ഉള്ള ഡി പി. ഇതിന്ന് മൂന്നാമത്തെ ഡി പിയാ മാറ്റുന്നത്. എനിക്കൊരു ലൈൻ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓ, കൺഗ്രാറ്റുലേഷൻസ് സർ. അങ്ങനെ പറയാൻ വരട്ടെ, ചിലപ്പോ ഇത് അറിയാൻ പറ്റത്തില്ല തേക്കും എടുക്കുമെന്ന്. അപ്പൊ അങ്ങനെ ഇത് വെച്ചേക്കണം. അപ്പൊ രജിസ്റ്റർ ചെയ്തത് ക്യാൻസൽ ആക്കണ്ട, ഉള്ള അവിടെ ഇട്ടേക്ക്. എന്നെ വിളിക്കണമെന്നില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചോ. എനിക്ക് ഉറപ്പില്ലെന്ന് ഒരു കാര്യത്തിനും, എല്ലാം തേപ്പാണെന്ന്. അപ്പൊ ശരി, ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ഇത് വിളിക്കണമെന്നില്ല. എന്റെ കൊച്ചിന്റെ അതേ ശബ്ദം ഞാൻ കേട്ടായിരുന്നു നീ വിളിച്ച മൊത്തം. നമ്പർ വേണമായിരിക്കും. ഹലോ, ഹലോ, തുമ്പി മോൾ മാട്രിമണിയിലെ അശ്വതിക്കുട്ടിയാണോ? ആണല്ലോ. എനിക്ക് ഇയാളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കൊരു റിലേഷൻ ഉണ്ട്, ഒരു പാവം കുട്ടിയായിരുന്നു. അവൾ എന്നെ അവസാനം തേച്ചു. അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെ, എനിക്ക് നമ്മുടെ മാനേജറിന്റെ ക്യാബിൻ വരെ ഒന്ന് പോകണമായിരുന്നു. ആ ശരി, പക്ഷേ എന്നാലും അവൾ എന്നെ തേച്ചിടോ. എനിക്ക് ഈ വിഷമം സഹിക്കാൻ പറ്റത്തില്ല. അല്ല, അത്യാവശ്യമായിരുന്നു എനിക്ക്. ഇയാളും വെച്ചിട്ട് പോവല്ലേ, സമയമില്ലായിരിക്കും. എല്ലാരും എന്നോട് ഇത് തന്നെ കാണിക്കുന്നത്, എല്ലാരും ഇങ്ങനെ സമയമില്ലാതെ വെച്ചിട്ട്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല ചേട്ടൻ പറ, അല്ല, ഇയാൾക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. കുട്ടിക്ക് ഒരു കാര്യം അറിയാവൂ, അവൾ തന്നെ അങ്ങനെ തേക്കാവൂ. അല്ല ചേട്ടാ, ഒരു കാര്യം ചെയ്യും, ഞാൻ വീട്ടിൽ ചെന്നിട്ട് പേഴ്സണൽ നമ്പറിൽ നിന്ന് ചേട്ടനെ വിളിച്ചാൽ മതിയോ? ഓ, വീണ്ടും പോവാണല്ലേ, കുഴപ്പമില്ല. ഇപ്പൊ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിക്കാതിരിക്കാൻ. എല്ലാരും എന്നോട് ഇങ്ങനെ തന്നെ കാണിക്കുന്നു. കുട്ടിക്ക് വേറൊരു കാര്യം അറിയോ, ഞാനും അവളും ബീച്ചിൽ പോയി. അന്നൊരു ദിവസം കടലമുട്ടായി മേടിച്ച് തിന്നോണ്ടിരിക്കുകയാണ്. ആക്രാന്തം കാരണം അവളും മെറ്റിൽ വരുത്തി തൊണ്ടയ്ക്ക് കഴിഞ്ഞു. അന്ന് ഞാൻ എന്തോരം കഷ്ടപ്പെട്ടെന്ന് അറിയാം. അവൻ വീട്ടിലുണ്ട്. നമ്മളോട് പറയാൻ സമയമില്ല, അവന് പണ്ട പെമ്പിള്ളാരോട് പറയാൻ സമയമില്ല. ആ, ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഇന്നലെ ചോറ് കഴിച്ചില്ലെന്ന് കേട്ട്. കൂട്ടുകാരായി കഴിഞ്ഞാൽ ഒന്ന് ഇടക്കിടക്ക് തിരക്കണം. എങ്ങനുണ്ട്? എടാ എടാ എടാ, നിനക്ക് നാണോ ഇല്ലല്ലോടാ. ഒരു വർഷം മുമ്പ് തേച്ചിട്ട് പോയ പെണ്ണിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കാനേ, ചോറുണ്ടാതിരിക്കാനേ. അന്നിട്ട് ആ സെന്റിമെന്റ് വെച്ചോണ്ട് വല്ലോടത്ത് കിടക്കുന്നവളെ വിളിച്ച് പറഞ്ഞേക്കുന്നു. നിനക്ക് നാണോ ഉണ്ടോടാ? നിനക്ക് നീ ഇവളോട് സെന്റി അടിച്ചു കൊടുത്തേണ്ടി. നിനക്ക് നാണോ ഇല്ലല്ലോടാ. വേണ്ട, എനിക്ക് ഇവളല്ലാതെ വേറെ ആരും വേണ്ട. വെള്ളം ഗ്ലാസ് വേണ്ടടാ.
എന്റെ ചേച്ചി ചേട്ടനെ തേച്ച് അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പാതിരാത്രി മുതൽ എളുപ്പാങ്കാലം വരെ ഉറക്കം ഉളച്ച് നമ്മൾ സംസാരിച്ചു. ഏകദേശം ഒരു വർഷമായി. ആളെ എന്റെ കല്യാണോ ചേട്ടൻ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നു ചേട്ടാ. ചേട്ടാ അടിപൊളി. എനിക്ക് നിന്റെ ചേച്ചി എന്നെ തേച്ചിട്ട് പോയ സമയം തൊട്ട് എല്ലാരും അറിയാം. നീ നിന്റെ ചേച്ചി നിന്റെ വീട്ടുകാർ മൊത്തം തേപ്പ് കമ്പനികളാണ്. അതുകൊണ്ടേ ഇതൊക്കെ ഞാൻ മുൻകൂട്ടി കണ്ടിട്ട് തന്നെ നിന്നോട് സംസാരിച്ച് തുടങ്ങിയത്. ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ ഭാഗ്യം പൊക്കണെടുത്തോണ്ടേ തിരിച്ച് വീട്ടിലോട്ട് വിട്ടു. എനിക്ക് വേറെ പണിയുണ്ട്. എന്നാ ഇനി ഞാൻ ഒരു കാര്യം പറയാം. തേപ്പ് കമ്പനിക്ക് ഒരു സമ്മാനം എന്നുള്ള നിലയ്ക്ക് എന്റെ വകി ഇരിക്കട്ടെ നിനക്കൊരു തേപ്പ്. പിന്നൊരു കാര്യം, സ്വർണം എല്ലാം എടുത്തോണ്ടല്ലേ വന്ന്. ഒരു കാര്യം ചെയ്യും, പോകുന്ന വഴിക്ക് അത് നൊരച്ച് നോക്കിയില്ല. നിന്റെ അപ്പം നിന്നെയും തേച്ച് വന്നു. We'll be right back.